ഭാഗത്ത് ഉണ്ടായി അത് വിഷമിക്കണ്ട. എനിക്ക് എന്ത് വിഷമം, എന്റെ പട്ടി വിഷമിക്കും. ഇവിടെ ഡിംപിളിനെ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വന്നിട്ട് എല്ലാരും ഉണ്ട്. എല്ലാ ഒരാള് ഭാഗ്യലക്ഷ്മി ഷൂട്ടും ചെയ്തു. ആ ഇവിടെ എല്ലാരെയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ട് കഴിഞ്ഞിട്ടാ വന്നെ. വന്ന് അന്ന് ജസ്റ്റ് ആദ്യം കണ്ടത് ഡിംപിളിനെ. വി ഹാവ് പ്രൂഫ്. എന്തായാലും ഇത് എപ്പോ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഈ വിഷയം മാത്രമേ ഉള്ളൂ, വേറെ ഒരു രക്ഷയില്ല എനിക്ക്. ഇതെന്ന ബിഗ് ബോസ്, ബിഗ് ബോസിൽ പോയിട്ട് ആകെയുള്ള ഒരു പ്രശ്നമാണ്. ഇതെങ്ങനെ ശരിയാക്കും? ഇതാണ് ഇവര് പ്രൂഫ് പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അതായത് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ ഇത് കേട്ടിട്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല. മേ ബി എല്ലാ കാര്യങ്ങളും ഒന്ന് ലൈവില് പറയാത്തോണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ആസ് എവരിബഡി സേസ്, നമുക്ക് എല്ലാരും കൺവിൻസ് ചെയ്യാൻ പറ്റൂല. ഡു യു ഡോണ്ട് ഹാവ് എനി പ്രൂഫ്? അപ്പൊ എന്തായാലും ടേക്ക് കെയർ. കാര്യം ഇതായിരുന്നു, ഇപ്പൊ എപ്പോഴാണ് കിട്ടിയത് വീഡിയോ. അപ്പം ടേക്ക് കെയർ. എന്തായാലും ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഡിംപലും ബാനുവും ഫിനാലേക്ക് എത്തുമ്പം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത് സോൾവ് ആകും എന്നുള്ളത് ആക്ച്വലി ഞങ്ങൾക്കും ഒരു മൈൻഡിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഉള്ളത് പറയാം. ഇവിടെ വരുമ്പോഴത്തേക്കും മിണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിണ്ടണം എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു സീനുണ്ട്, ഇപ്പോൾ സെറ്റല്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഉദ്ദേശങ്ങൾ. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു സീനുണ്ടായി, അത് കാരണം എന്റെ ശബ്ദം ഇന്ന് വളരെ വൃത്തികെട്ട ശബ്ദമായിരിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് കണ്ണിൽ ലെൻസ് വെച്ചു. ഇന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം നല്ലത്, ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത് കർമ്മയിലാണ്. എൻ്റെ ലൈഫ് ത്രൂ ഔട്ട് ഞാൻ വിശ്വസിക്കുന്നതും കർമ്മയിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, 2019 ലാസ്റ്റ് കോവിഡ് അല്ല 2020 ആയപ്പോഴത്തേക്കും ജാനുവരിയിൽ ഞാൻ ഷോസ് ചെയ്തിട്ട് കുവൈറ്റ് വെച്ചിട്ടാണ് ഞാൻ കുവൈറ്റിലാണ് ലാസ്റ്റ് ഷോ ചെയ്തത്. പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷോസ് എല്ലാം സ്റ്റോപ്പായി. അതിനുശേഷം ഇന്നിപ്പോൾ 2021 ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാണ്ട് അവസരങ്ങളുണ്ട് എല്ലാം ഉള്ളതുകൊണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കർമ്മ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കർമ്മയെ ഞാൻ ആകെ വിശ്വസിക്കുന്ന എൻ്റെ ദൈവവും കർമ്മയാണ്. ഇന്നും അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ ചെയ്തതാണേലും പറയാറുണ്ട്. മാക്സിമം മറ്റുള്ളവരുടെ ഞാൻ പറയാറില്ല, എങ്കിലും തെറ്റ് ശരി അതുപോലെ ഞാൻ പറയുന്നതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതും ഈ കർമ്മയിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഇന്ന് ഈ വിഷയം ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പോ ബാനു ആരുടെ കാര്യത്തിലും അല്ല. പക്ഷെ എപ്പോഴും രണ്ട് വശങ്ങളും ശ്രദ്ധിക്കണം. സൈബർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ ഒരു ഹായ് പോലും ഡിംപലിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ മെന്റൽ ടോർച്ചർ ചെയ്യുക? ചിലപ്പോ എന്റെ പ്രസൻസ് അവൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും, കാരണം എന്നോട് അത്രയും ദ്രോഹം ചെയ്ത ഒരാളാണ്. അപ്പോ ആക്ച്വലി ബാനുവിന് 26 എക്സാം ആണ്.
എക്സാം ആയിട്ടും എനിക്ക് തോന്നുന്നു ഈ ഇവിടുന്ന് ചെന്ന് രാവിലെ ഇവൻ ഇവൻ ഇത് കാർഡ് പോലും ഹോൾ ടിക്കറ്റ് പോലും മേടിച്ചിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞെടാ ഞാൻ പോയില്ലെങ്കിൽ അടുത്ത സ്റ്റോറി ഇറങ്ങും, അതുകൊണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇവരോട് ചോദിച്ചു നോക്ക്, എനിക്കല്ല ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഡിംബൽ തന്നെ ഫേസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്, അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരും കഥ മനസ്സിലാക്കാണ്ട് ഐ ഫീൽ സോറി ഫോർ ഹർ ആൻഡ് സോറി ഫോർ ഹർ ഫാൻസ്. കാരണം എന്തെങ്കിലും പറയുമ്പോഴേക്കും അതും വിശ്വസിച്ച് ഇങ്ങനെ കടന്നൽ കൂട്ടം ഇറങ്ങുന്നത് പോലെ സ്വന്തമായി ചിന്തിക്കാനും പോലും എബിലിറ്റി ഇല്ലാത്ത കുറെ പാവം. അതിനകത്ത് ഒറ്റ കാര്യമല്ല, ഞാൻ ഞാൻ എപ്പോഴും പറയാറില്ല ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇതുവരെ ഞാൻ അവളുമായി സംസാരിച്ചിട്ട് പോലും ഇല്ല. അല്ല ഞങ്ങൾ ആക്ച്വലി പറയായിരുന്നു, ഷീസ് ലക്കി, ഡിംബൽ ഈസ് ലക്കി ദാറ്റ് അവർക്ക് എന്ത് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു സ്ട്രോങ് എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫാൻസ് ഉണ്ട്, സപ്പോ ആർമി ഉണ്ട്, അവരങ്ങ് പറയും. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ബാനുവിനായിട്ട് സംസാരിക്കാൻ ബാനുവേ ഉള്ളൂ, ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് പ്രശ്നമായി. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരുടെ അടുത്ത് ടിക്ടോക്ക് ചെയ്യാനായിട്ട് വന്നതാ ഇപ്പൊ ഇത്ര. അതാണ് ഞങ്ങള് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആണിപ്പോ ഈ കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ടിരുന്നത്. കോസ്റ്റ് വീഡിയോ അല്ലടാ, യൂട്യൂബില് ബാനുവിനെതിരെ ഭയങ്കര അറ്റാക്ക്. I am blind. If I am blind, then I will say that you people are also blind. YouTube channel ആയിട്ടല്ലടാ അത്, ഡിംപൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അല്ല ഡിംപല് പറഞ്ഞിട്ടുണ്ട് വീഡിയോ, അതാണ് ഇവരുടെ പ്രൂഫ്. അല്ല അവരത് വിശ്വസിക്കും. എം കെ ഋതു പെർഫോമൻസ് ഇല്ല, എടാ എം കെ ഋതു പെർഫോമൻസ് ഇല്ലല്ലോ, അനൂപേട്ടനും ഋതു ആണ് പെർഫോമൻസ്. അപ്പൊ എന്തായാലും ബൈ ബൈ, ടേക്ക്, ഞങ്ങക്ക് പണിയില്ല. എടാ എന്റെ ഫോണിൽ ആരോട് ഇത് എങ്ങനെ ഓഫാക്കുന്നേ? ആ